ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് ഒട്ടുമേ എണ്ണയോ അതുപോലെ തന്നെ മുട്ടയോ ഒന്നും ചേർക്കാതെ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മയോനീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന് ബെല്ലേക്കൻ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ ഈ മയോണൈസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പാലൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ അര ലിറ്റർ അളവിലാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ ആ കൊഴുപ്പൊക്കെ അങ്ങനെ അടുക്കി പിടിക്കും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ബിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നാൽ ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതൊരു തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ആണ് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ പൊങ്ങയാണ് ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ പാലൊന്ന് നമുക്ക് പിരിച്ചെടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഈ പാലൊന്ന് പിരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞിട്ടിക്കൊള്ളും അപ്പോൾ നമ്മൾ ഈ വിനിഗർ അല്ലെങ്കിൽ നാരങ്ങ നീരെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ അതായത് ഒരുപാട് സമയത്ത് നമ്മൾ തിളപ്പിക്കാനാണ് നിൽക്കരുത് അങ്ങനെ നമ്മൾ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പനീറ് നന്നായിട്ടൊന്ന് ഹാർഡായി പോകും അങ്ങനെ നമുക്ക് പാടില്ല എന്നാൽ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ പാലൊന്ന് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയൊന്നും സോഫ്റ്റായി നമ്മുടെ പനിറൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ കട്ടകളില്ല ഈ ഒരു രീതിക്ക് വേണം കേട്ടോ പാലൊന്ന് പിരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാൽ നന്നായിട്ട് തന്നെ അയച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് നമ്മുടെ ഈ പനീർ ഒന്ന് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ ഈ ചൂട് ചെറുതായിട്ടൊന്നും മാറട്ടെ അതിനുശേഷം മാത്രം നമുക്ക് മയോണൈസ് തയ്യാറാക്കി തുടങ്ങാവുന്നതാണ് ഒരുപാട് പ്രസ് ചെയ്തതിനുള്ളിൽ വെള്ളം ഒന്നും കളയണമെന്നുള്ള ആവശ്യമില്ല ഈ ചൂടൊന്ന് ചെറുതായിട്ട് മാറി കിട്ടിയാൽ മാത്രം മതിയാകും നമ്മുടെ ഈ പനീർ എല്ലാം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറിയ ജാറിൽ വേണം കേട്ടോ നമ്മുടെ ഈ മയോണൈസ് തയ്യാറാക്കാനായിട്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടിയാണ് നമ്മുടെ ആ പുളിക്കനുസരിച്ചിട്ടുള്ള നാരങ്ങ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇച്ചിരി വലിയ സൈസില് ഒരു അല്ലിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് മൂന്ന് പീസ് ആയിട്ട് നരിഞ്ഞെടുത്തിട്ടുള്ളതാണ് വെളുത്തുള്ളി അല്ലിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ് ഒരു പിഞ്ചളവിൽ മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ് നമ്മുടെ മയൂനേസിന് എപ്പോഴും ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ് അപ്പോൾ നല്ല തികച്ചും ആയിട്ട് തയ്യാറാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കൂടെ പിന്നെ ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ പനീരിൽ നമ്മൾ മൈനസ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ ഈ പാല് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പനീറിൽ കുറച്ച് കൂടുതൽ എങ്ങാനും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാലും കൂടി ചേർക്കുമ്പോഴത്തേക്കും തീരെ അങ്ങ് ലൂസായി പോകും അതിൻ്റെ പേരിൽ ആദ്യം നമ്മൾ പാൽ ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കണം എന്നിട്ട് ഇച്ചിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഇച്ചിരി പൂരം പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഈ ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കയാണ് ഇനി വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി അപ്പോൾ ഇതിത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ മയനൈസ് ഇത് ഇതുപോലെ നന്നായിട്ട് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും തിക്നെസോട് കൂടിയിട്ടാണ് ഏട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പാലിച്ചേർക്കാം കുറച്ചും കൂടി കൂടുതൽ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പനീർ നമ്മൾ അരിപ്പയിൽ വെച്ചിരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിലുള്ള കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ജാറിൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൈനൈസ് ആണ് ഏട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈനൈസ് ആണ് അപ്പോൾ നമ്മളിൽ അധികം പേര് മൈനേസ് ഒന്ന് മാറ്റി വെക്കുന്ന എന്താന്ന് വെച്ചാൽ അതിൽ കൂടുതൽ എണ്ണ ചേരുന്നത് കൊണ്ടാണ് അപ്പൊ ഇതുപോലെ ഒട്ടുമേ എണ്ണയും മുട്ടയും ഒന്നും ചേർക്കാതെ ഇങ്ങനെ ഒരു മൈനസ് തയ്യാറാക്കി നോക്കൂ നിങ്ങളെ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത് എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്കു വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ഫ്രണ്ട്സ്